എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു കോമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബിസിനസ് സ്റ്റഡീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഈ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ പോളിസി മൂലം ബിസിനസ് ഇൻഡസ്ട്രി മേഖലകളിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഗവൺമെന്റ് പോളിസി ഓൺ ഇൻഡസ്ട്രി ആൻഡ് ബിസിനസ്. ഗവൺമെന്റിന്റെ പോളിസിയിൽ ഉണ്ടായ ചേഞ്ചസ് മൂലം ഉണ്ടായ ഒന്നാമത്തെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ, മത്സരം വർദ്ധിച്ചു, ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം 1991 വരെ ഇന്ത്യയിലെ വിദേശ കമ്പനികൾ ഒട്ടും തന്നെ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ സർവീസ് മേഖലയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് തുടങ്ങിയ മേഖലകളിൽ വിദേശ കമ്പനികൾ ഇല്ലായിരുന്നു. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ഒത്തിരിയേറെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുണ്ട്. പണ്ട് BSNL മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വഡോഫോൺ, ഐഡിയ, എയർടെൽ, ഒരുപാട് കമ്പനികൾ വന്നു. അപ്പം ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കോമ്പറ്റീഷൻ കൂടി. അങ്ങനെ പല മേഖലകളിലും ഈ ഗവൺമെന്റിന്റെ പോളിസി ചേഞ്ചസ് മൂലം കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ഇമ്പാക്ട് കമ്പനികൾ തമ്മിലുള്ള, ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം വർദ്ധിച്ചു എന്നതാണ്. ഗവൺമെന്റ് പോളിസിയുടെ ചേഞ്ചസ് മൂലം ഉണ്ടായ രണ്ടാമത്തെ ഇമ്പാക്ട് മോർ ഡിമാൻഡിങ് കൺസ്യൂമർ, കൺസ്യൂമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. കൺസ്യൂമർ കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ ആഗ്രഹിക്കാൻ തുടങ്ങി. അതിന് കാരണമെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസികളുടെ ഫലമായിട്ട് ഒത്തിരിയേറെ കമ്പനികൾ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കൺസ്യൂമേഴ്സിന് വേണ്ടി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ കൺസ്യൂമേഴ്സിന് ഒരുപാട് ചോയ്സസ് ഉണ്ട്, വൈഡർ ചോയ്സ് ആണ്. ഇക്കാരണത്താല് കൺസ്യൂമേഴ്സ് അവരുടെ ഡിമാൻഡ് കൂട്ടി. അപ്പോൾ പണ്ടത്തെ രീതിയിലുള്ള 1991 മുമ്പുള്ള രീതിയിലുള്ള കൺസ്യൂമേഴ്സ് അല്ലായിരുന്നു ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനികൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു അത് വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് ഈ പോളിസിയുടെ ഫലമായിട്ട് കൺസ്യൂമേഴ്സിന് എന്താണ് ആവശ്യം അത് കമ്പനികൾ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതാണ് രണ്ടാമത്തെ ഈ പോളിസി ചേഞ്ചസ് മൂലം ഉണ്ടായ ഇമ്പാക്ട്. നെക്സ്റ്റ് ഇമ്പാക്ട് റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, ബിസിനസിന്റെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയിൽ വളരെ പെട്ടെന്ന് ഈ 1991 പോളിസിയുടെ ഫലമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായി. നമ്മൾ ആദ്യമേ പറഞ്ഞു ഗവൺമെന്റിന്റെ പോളിസി ചേഞ്ചസിന്റെ ഫലമായിട്ട് കോമ്പറ്റീഷൻ കൂടി, ഒരുപാട് കമ്പനികൾ ബിസിനസ് രംഗത്തേക്ക് വന്നു, പ്രത്യേകിച്ച് വിദേശ കമ്പനികൾ. അപ്പോൾ കോമ്പറ്റീഷൻ കൂടി. ഈ കോമ്പറ്റീഷനെ മറികടക്കണമെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കണമായിരുന്നു. അപ്പൊ അത്തരത്തിൽ കുറഞ്ഞ ചെലവിൽ പ്രൊഡക്റ്റുകൾ, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ എല്ലാ കമ്പനികളും പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുന്നത് പുറകിലേക്ക് പോയി. ഇത് ടെക്നോളജിയിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകമായി. അപ്പൊ ഈ പോളിസി ചേഞ്ചസിന്റെ മറ്റൊരു ഇമ്പാക്റ്റ് ആണ് ടെക്നോളജിയിൽ വന്ന ദ്രുതഗതിയിലുള്ള മാറ്റം. അടുത്ത ഇമ്പാക്ട് നെസസിറ്റി ഫോർ ചേഞ്ച്, മാറ്റം അനിവാര്യമായി വന്നു. 1991 വരെ മിക്ക ബിസിനസ് സ്ഥാപനങ്ങളും ഒരേ തരത്തിലുള്ള പോളിസീസും പ്രാക്ടീസുമായിരുന്നു ഫോളോ ചെയ്തത്. അതായത് സ്റ്റേബിൾ പോളിസികളും പ്രാക്ടീസുമായിരുന്നു ആ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1991 പോളിസിക്ക് ശേഷം മാർക്കറ്റിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങളുണ്ടായി. ഈ മാറ്റത്തിനനുസരിച്ചിട്ട് ബിസിനസ് സ്ഥാപനങ്ങളും മാറേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ചേഞ്ചസ് ഒരു അനിവാര്യ ഘടകമായി മാറി. അതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫലമായിട്ട് ഉണ്ടായ മറ്റൊരു ഇമ്പാക്ട്. നെക്സ്റ്റ് ഇമ്പാക്ട് ആണ് നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ വിഭവശേഷി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യകത ഈ പോളിസിയുടെ ഫലമായിട്ടുണ്ടായി. 1991 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വർക്ക് ഫോഴ്സ് അഥവാ എംപ്ലോയീസ് അത്ര കോമ്പിറ്റന്റ് അല്ലായിരുന്നു, അത്ര ട്രെയിൻഡ് അല്ലായിരുന്നു. ആവശ്യത്തിന് ട്രെയിനിങ് ലഭിക്കാത്ത, കോമ്പിറ്റന്റ് അല്ലാത്ത ആൾക്കാരായിരുന്നു നമ്മുടെ കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 1991 പോളിസിയുടെ ഫലമായിട്ട് പല കമ്പനികളും ഇന്ത്യയിലേക്ക് വന്നു,
പല വിദേശ കമ്പനികളും ഇന്ത്യയിലേക്ക് വന്നു. അത്തരം കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാം വളരെ കോമ്പിറ്റന്റും എഫിഷ്യന്റും ട്രെയിൻഡുമായിരുന്നു. അപ്പൊ ഇത്തരം കമ്പനികളിലെ ആൾക്കാരോട് പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിദേശ കമ്പനികളോട് പിടിച്ചു നിൽക്കണമെങ്കിൽ, നമ്മുടെ രാജ്യത്തെ കമ്പനികളിലെ എംപ്ലോയീസിനും ആവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു, അവരെ കോമ്പിറ്റന്റ് ആക്കേണ്ടി വന്നു. ആയതിനാൽ 1991 പോളിസിയുടെ ഫലമായിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായി. ഇതാണ് മറ്റൊരു ഇമ്പാക്ട്. നെക്സ്റ്റ് ഇമ്പാക്ട് ആണ് എ ഷിഫ്റ്റ് ഫ്രം പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ ടു മാർക്കറ്റ് ഓറിയന്റേഷൻ. അതായത് പ്രൊഡക്ഷൻ ഓറിയന്റേഷനിൽ നിന്ന് മാർക്കറ്റ് ഓറിയന്റേഷനിലേക്ക് ഒരു മാറ്റമുണ്ടായി. എന്താണ് പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ, എന്താണ് മാർക്കറ്റ് ഓറിയന്റേഷൻ എന്ന് പറയാം നമുക്ക്. പണ്ട് കാലത്ത് കമ്പനികൾ ആദ്യം ഉൽപ്പാദിപ്പിക്കും, എന്നിട്ട് ആ സാധനം മാർക്കറ്റിൽ വിൽക്കുമായിരുന്നു. അതിനെ നമ്മൾ പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കുന്നു, മാർക്കറ്റിൽ വിൽക്കുന്നു. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി ഇന്നത്തെ കാലത്ത്. ഈ 1991 പോളിസിക്ക് ശേഷം പ്രൊഡക്ഷൻ ഓറിയന്റേഷനിൽ നിന്ന് മാർക്കറ്റ് ഓറിയന്റേഷനിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. മാർക്കറ്റ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് അല്ലെങ്കിൽ 1991 പോളിസിക്ക് ശേഷം കമ്പനികൾ ആദ്യം മാർക്കറ്റ് അനലൈസ് ചെയ്യും, അതിനുശേഷം മാർക്കറ്റിൽ എന്താണോ പ്രൊഡക്റ്റ് വേണ്ടത് അതനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അതിനാണ് മാർക്കറ്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി നേരെ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ പോയി മാർക്കറ്റ് പഠിച്ച് മനസ്സിലാക്കി മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിന് എന്താണ് ആവശ്യം അതനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇതിനെയാണ് മാർക്കറ്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ ഓറിയന്റേഷനിൽ നിന്നും മാർക്കറ്റ് ഓറിയന്റേഷനിലേക്ക് ഒരു മാറ്റമുണ്ടായത് ഈ 1991 പോളിസിയുടെ ഒരു പ്രധാന ഇമ്പാക്റ്റ് ആണ്. ഏറ്റവും അവസാനമായി ഗവൺമെന്റ് പോളിസിയുടെ ചേഞ്ചസ് മൂലം ഉണ്ടായ ഇമ്പാക്ട്, ലോസ് ഓഫ് ബജറ്ററി സപ്പോർട്ട് ടു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. പൊതുമേഖലയ്ക്ക് ഗവൺമെന്റ് നീക്കിവെച്ചിരുന്ന, ബജറ്റിലൂടെ നീക്കിവെച്ചിരുന്ന ആ സപ്പോർട്ട് ഇല്ലാണ്ടായി. 1991 വരെ ബജറ്റിന്റെ വലിയൊരു വിഹിതം പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് നീക്കിവെച്ചിരുന്നു. അത്തരത്തിൽ ഉള്ള ഒരു നീക്കിവെക്കൽ, ബജറ്റിൽ നിന്നുള്ള ഒരു തുക പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടി നീക്കി വെക്കുന്നത് 1991 പോളിസിക്ക് ശേഷം ഗവൺമെന്റ് കുറച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് ചില പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളുടെ കാര്യത്തിൽ തീരെ ഇല്ലാണ്ടായി. അത് മറ്റൊരു ഇമ്പാക്റ്റ് ആണ്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഗവൺമെന്റിന്റെ പോളിസിയിലുണ്ടായ മാറ്റങ്ങൾ മൂലം ബിസിനസ് ഇൻഡസ്ട്രി മേഖലയിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായെന്ന് പഠിക്കുകയായിരുന്നു, മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് മൂന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുകയായിരുന്നു, ബിസിനസ് എൻവയോൺമെന്റ്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.